find her breakfast. Yes, very good. We can learn O sound words in our last English class. Today we are, can you some words, O sound words? Can you say some O sound words? Yes. Cot, fox, log, top, box, pot, dog, etc. Yes, very good. Today we are going to discuss about the preposition on. On, yes. At first, I will show an example for you. Listen here. This is a book. This is a book. This is a flower. This is a flower. A flower on a book. A flower on a book. Understand? എന്താണ് അപ്പോ ഓൺ എന്ന് പറഞ്ഞാല്? ഓൺ എന്ന് പറഞ്ഞാല് മുകളിൽ, അല്ലേ? A flower on a book. ബുക്കിന് മുകളിൽ ആണല്ലേ ഫ്ലവർ. അപ്പോൾ ഓൺ മീനിങ് മുകളിൽ, മുകളിൽ എന്നാണ് അർത്ഥം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. യെസ്, ലിസൺ ഹിയർ. പേജ് നമ്പർ 28. ഓൺ, ടീച്ചർ പറഞ്ഞു, ഓ എൻ, ഓൺ, മുകളിൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു തന്നു അല്ലേ. ഇനി നമുക്ക് ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കാം. എ കാറ്റ് ഓൺ എ മാറ്റ്. എ കാറ്റ് ഓൺ എ മാറ്റ്. കണ്ടോ, ഈ കാറ്റ് ഈ മാറ്റിന് മുകളിലാണ്. അതുമാണ് ഈ കാറ്റ്. എ കാറ്റ് ഓൺ എ മാറ്റ്, മാറ്റിൻ്റെ മുകളിലാണ്. നെക്സ്റ്റ്, എ ഡോഗ് ഓൺ എ ലോഗ്. ഡോഗ്, ഡോഗ് എവിടെയാണുള്ളത്? ലോഗിന് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എ ഡോഗ് ഓൺ എ ലോഗ്. നെക്സ്റ്റ്, എ ഹാറ്റ്. ഹാറ്റ് ഓൺ എ ബാഗ്. എ ഹാറ്റ് ഓൺ എ ബാഗ്, ബാഗിൻ്റെ മുകളിലാണ് ഈ ഹാറ്റ് ഇരിക്കുന്നത്. നെക്സ്റ്റ്, എ കാർ ഓൺ എ ബെഡ്. വേർ ഈസ് കാർ? കാർ ഓൺ എ ബെഡ്, ബെഡിൻ്റെ മുകളിലാണ് കാർ ഉള്ളത്. ഓൺ അല്ലേ, എ കാർ ഓൺ എ ബെഡ്. നെക്സ്റ്റ്, വേർ ഈസ് എ പെൻ? എ പെൻ ഓൺ എ ബോക്സ്. എ പെൻ ഓൺ എ ബോക്സ്. അപ്പോൾ മുകളിൽ, ഈ പേന ബോക്സിന് മുകളിലാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇത് ഓരോന്നും, ഇതേ കാർ ഓൺ എ ബെഡ് എന്ന് പറയുമ്പോൾ കാറ് ബെഡിന് മുകളിലാണ് ഇരിക്കുന്നത്, ബെഡിൻ്റെ മുകളിലാണ് ഈ കാർ ഉള്ളത്. ഹാറ്റ് ഓൺ എ ലോ ബാഗ്, ഹാറ്റ് ബാഗിന് മുകളിലാണ്. ഡോഗ് ലോഗിന് മുകളിലാണ്. എ കാറ്റ് ഓൺ എ മാറ്റ്, മുകളിലാണ്. കാറ്റ് മാറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. ഇനി ടീച്ചർ ഇത് വായിക്കാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. എ കാറ്റ് ഓൺ എ മാറ്റ്. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വായിക്കണം. എ കാറ്റ് ഓൺ എ മാറ്റ്. എ ഡോഗ് ഓൺ എ ലോഗ്. A hat on a bag. A car on a bed. A pen on a box. ഇപ്പോൾ നമ്മൾ ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാറ്റ്, മാറ്റ്, ഡോഗ്, ലോഗ്. അപ്പം നമ്മൾ ഇനി, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഇനി ഇത് കൂട്ടി വായിക്കണം. നമ്മൾ സി എ ടി കാറ്റ് എന്ന് തന്നെ. അപ്പം നമുക്കിത് ഇതിങ്ങനെ മനസ്സിലാവും. സി എ ടി എന്ന് എഴുതിയാൽ കാച്ച് എന്നാണ് വായിക്കേണ്ടത്. എം എ ടി എഴുതിയാൽ മാറ്റ്. കണ്ടോ, ഓൺ ഓ എൻ ഓൺ. എ എ ഒന്ന് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ എ കേട്ടോ.
ഇതൊക്കെ നമുക്കിനി കൂടുതൽ പഠിക്കാനുണ്ട് നമ്മളെ പുസ്തകത്തിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഓൺ എന്ന വേർഡാണ്, ഈ ഓൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓൺ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് കൂട്ടി വായിക്കണം നമ്മൾ. ഇത് നല്ല സ്ട്രെസ് ചെയ്തിട്ട് നല്ല സ്റ്റേൺ ആയിട്ട് തന്നെ വായിക്കണം എല്ലാവരും. എ ഡോഗ് ഓൺ എ ലോഗ്, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഡോഗ്, കാറ്റ്, മാറ്റ്, ഹാറ്റ്, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ നല്ല ഒരു നല്ല എനർജറ്റിക് ആയിട്ട് വേണം നമ്മളിത് പറയാൻ. എ ഹാച്ച് ഓൺ എ ബാഗ്, ഇതുപോലെയാണ് വായിക്കേണ്ടത്. എ കാർ ഓൺ എ ബെഡ്, എ പെൻ ഓൺ എ ബോക്സ്. അപ്പോൾ കൂടുതൽ തവണ വായിക്കണം എല്ലാവരും. അതിനുശേഷം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇനി എഴുതുന്ന കാര്യം ടീച്ചർ ഒന്ന് ബോർഡിൽ കാണിച്ചു തരാം കേട്ടോ. Look here, a cat or a mat. A, C-A-T, cat, O-N, on, a, M-A-T, mat. A cat or a mat. A dog or a log. A D-O-G, dog, O-N, on, a L-O-G, log. A dog or a log. Next, a H-A-T, hat, O-N, or a bag, B-A-G, bag. Next, a car, C-A-R, car, O-N, or a B-E-D, bed. Next, a pen, P-E-N, pen. O-N, or a box. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ എഴുതിയല്ലേ, ഇങ്ങനെ നീട്ടി എഴുതി. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ വേർഡ്സ് മാത്രം അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എഴുതി പഠിച്ചത്. ഇപ്പൊ നമ്മൾ ഇതൊരു സെന്റൻസ് ആക്കിയിട്ട് അങ്ങോട്ട് എഴുതുകയാണ്. ഇനി നീട്ടി എഴുതാൻ നമ്മൾ പഠിക്കുകയാണിത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതുപോലെ എ എഴുതി ഒരു ഒന്ന് എന്നാണ് കേട്ടോ എ എന്നുള്ളത്. എ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റ്, ഒരു മാറ്റ്, എ മാറ്റ്, അങ്ങനെയാണ് വരുന്നത്. നമ്മൾ കൂടുതൽ ഇത് പഠിക്കും. അപ്പോൾ എ കാറ്റ് ഓൾ എ മാറ്റ്. ഇപ്പൊ എഴുതിയപ്പോൾ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇത് ചേർത്ത് കണ്ടോ. ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ആക്കിയിട്ടാണ് ടീച്ചർ എഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോഴും ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാം. ഇതുപോലെ എഴുതി എഴുതണം, ഒന്നിച്ച് അങ്ങോട്ട് എഴുതി വിടാൻ പാടില്ല. കാരണം ഇതൊക്കെ ഓരോ വാക്കുകളാണ്. കാറ്റ് വേറെയാണ്, ഓണ് വേറെയാണ്, മാറ്റ് വേറെയാണ്. അപ്പൊ എല്ലായതും നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്നിങ്ങനെ വേണം എഴുതാം. ഇനി ഇതുപോലെ വായിക്കുമ്പോഴും അതുപോലെ തന്നെ. എ ഡോഗ്, ഡി ഒ ജി ആണ് ഡോഗ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അത് കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ്. ഇനി ഓരോ ക്ലാസ്സിലും ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിപ്പോ നിങ്ങൾ ഇത് അങ്ങനെ വായിക്കണം. എ ഡോഗ് ഓൺ എ ലോഗ്, ഇങ്ങനെ തന്നെ ഇത് വായിച്ച് പഠിക്കണം. എ ഹാച്ച് ഓൺ എ ബാഗ്. ഇപ്പൊ നിങ്ങൾ കുറെ തവണ ഇത് വായിക്കുമ്പോൾ ഹാച്ച് സ്പെല്ലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും, ബാഗ് സ്പെല്ലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും, ഓൺ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ നിങ്ങള് കൂടുതൽ സമയം തവണ ഇത് വായിച്ചിട്ട് ആണ് നമ്മളിത് പഠിക്കേണ്ടത്. ഇപ്പൊ വീണ്ടും എ കാർ ഓൺ എ ബെഡ്, എ പെൻ ഓൺ എ ബോക്സ്. ടീച്ചർ പറയുന്നുണ്ട് നല്ല സ്റ്റേൺ ആയിട്ട് വേണം ഇത് വായിക്കാൻ, ഇങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ട് വേണം വായിക്കാനും അത് എഴുതി എഴുതാനും. അപ്പൊ വായിക്കുന്നതാണ് നമ്മൾ ശരിക്ക് കേൾക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഇത് വായിക്കണം. വായിക്കുന്നത് ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് വേണം. എ പെൻ ഓൺ എ ബോക്സ്. ഇത് പുസ്തകത്തിൽ നമുക്ക് റീഡെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനി പഠിക്കുള്ളൂ. കൂടുതൽ
വലിയ പാഠങ്ങൾ നമുക്ക് ഇനിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇതൊന്ന് നിങ്ങളെല്ലാവരും ഇത് നന്നായി ഒരുപാട് തവണ വായിച്ചതിന് ശേഷം എഴുതി കാണിക്കണം കേട്ടോ. റെഡി? ടേക്ക് പേജ് നമ്പർ 26. ഇവിടെ ഫൈൻഡ് ദ നെയിംസ് ഓഫ് ദ 8 പിക്ചേഴ്സ് ആൻഡ് സർക്കിൾ ദം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 8 പിക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഇത് ഓരോന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലാതെ നമുക്കറിയാം. അപ്പൊ ഇതിനുള്ള വേർഡ്സ് സ്പെല്ലിംഗ് ഇതിന്റെ ഇവിടെ ഓരോ ബോക്സിൽ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ചെയ്യണം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ TOP എന്ന് കൊടുത്ത് കിട്ടിയപ്പോൾ അതിനെ നമ്മൾ ഒരു സർക്കിളിന് ഉള്ളിലാക്കണം. അതുപോലെ ഇവിടെ ഉണ്ട് ഹെൻ. ഇപ്പൊ ഇവിടെ HEN എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മളൊരു ഒരു സർക്കിളിന് ഉള്ളിലാക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഈ 8 പിക്ചേഴ്സും ഇതുപോലെ ഉണ്ട്, 8 വേർഡ്സ് ഉണ്ട് അതിന്, അത് സർക്കിൾ ചെയ്ത് കാണിക്കണം കേട്ടോ.